അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. രാമായണം സീരിയൽ, സീരിയലിലെ സീതയും രാമനൊക്കെ കോളിംഗ് ബെല്ലടിച്ചിട്ട് വീട്ടിൽ വരിക ഒരു ദിവസം, ഉത്തർപ്രദേശിലെ ഇലക്ഷൻ തന്നെ. ഇത് രാമനല്ല, എന്താ അവിടെ അപ്പുറത്തെ വീട്ടിൽ ലക്ഷ്മണൻ എത്തിയിട്ടുണ്ട്, അല്ല എന്താ പി വൈക്ക്? അതെ, ഇലക്ഷനിൽ മത്സരിക്കേണ്ട ഒരു വോട്ട് വേണം. അന്തിക്കാട് ഐതിഹാസികമായ ചരിത്രമുള്ള ഒരു മണ്ണാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഒരു ഭൂമിയാണ് ഈ പ്രദേശത്ത്. ഇതിനു മുമ്പും സംസാരിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. വളരെ ഊർജ്ജസ്വലമായി, പ്രത്യേകിച്ച് ക്രിയാത്മകമായി, വെറുതെ അലസഭാവത്തോടെ കേട്ടിരിക്കുന്നതിന് പകരം സംവാദാത്മകമായി ഒരു സംഭാഷണത്തെ കേൾക്കുകയും അതിലിടപെടുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഈ പ്രദേശത്തെ പ്രബുദ്ധരായ ജനം. അതുകൊണ്ട് തന്നെ എനിക്ക് ലഭിച്ച ഈ വിഷയത്തെ എത്രമാത്രം സമഗ്രമായി അവതരിപ്പിക്കാൻ കഴിയും എന്ന ഒരാവലാതി എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട്. സാധാരണ രീതിയിലുള്ള ഒരു പൊതുപ്രഭാഷണത്തിൻ്റെ ശൈലിയിൽ, സാധാരണ നിങ്ങളൊക്കെ എന്നെ കേട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക, ഒരാവേശ പ്രസംഗം, ആ രീതിയിലുള്ള ഒരു ശൈലിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതല്ല എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ വിഷയം. നാല് സുപ്രധാനമായ ടൈറ്റിലുകളാണ് ഇതെങ്ങനെ, ഈ നാല് കാര്യങ്ങൾ കൂടി അതിൻ്റെ പ്രധാന സത്ത ചോർന്നു പോകാതെ അവതരിപ്പിക്കും എന്ന ഒരാശങ്കയുണ്ട്. തീർച്ചയായും ഇന്ത്യൻ ഭരണഘടന, മതനിരപേക്ഷത, വർഗീയത, ഇടതുപക്ഷം. ഇടതുപക്ഷം എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സമകാലിക അവസ്ഥയെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ മതനിരപേക്ഷതയെയും വർഗീയ പ്രവണതകളെയും നോക്കിക്കാണുന്നത് എന്ന് പറയാനും, നമ്മുടെ രാജ്യം എങ്ങോട്ട് നീങ്ങുന്നു എന്നതിൻ്റെ വളരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി ഒരു ഓർഡറിൽ അവതരിപ്പിക്കാനും മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്നവരിൽ മിക്കവാറും ആളുകൾ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറയാറുള്ള ഒരു വാക്കുണ്ട്, നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു വാക്ക്. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലിയായ സാമ്പത്തിക ചിന്തകന്മാരിൽ ഒരാളും മാർക്സിസ്റ്റ് സൈദ്ധാന്തികനുമായ ഡോക്ടർ പ്രഭാത് പട്നായിക്ക് പറഞ്ഞ വാക്കാണ്. പ്രഭാത് പട്നായിക്ക് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് പരാജയം കൂടി സംഭവിച്ചതിന് ശേഷം മാധ്യമങ്ങൾ പട്നായിക്കിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് എന്താണ് പ്രസക്തി? ഉണ്ടായിരുന്ന ബംഗാളും പിന്നെ ത്രിപുരയും എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് എന്താണ് പ്രസക്തി? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് പ്രഭാത് പട്നായിക് ഒരു മറുചോദ്യമാണ് ചോദിച്ചത്. അതിങ്ങനെയാണ്, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനെന്തു പ്രസക്തി എന്നതല്ല പ്രസക്തമായ ചോദ്യം, ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്കെന്തു പ്രസക്തി എന്നതാണ്. ഇടതുപക്ഷമില്ലാതെ ഇന്ത്യക്ക് അതിജീവിക്കാനാകുമോ? അവിടെയാണ് നാം സംവാദം നടത്തുന്ന ഈ വിഷയം കൂടുതൽ പ്രസക്തമാവുക. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചുള്ള ഏതൊരു സംവാദവും ഏതൊരു ചർച്ചയും തുടങ്ങുന്നതിൽ ഏറ്റവും ആധികാരികമായി ഇടപെടാൻ അഭിമാനത്തോടെ സാധിക്കുന്ന ഒരു വിഭാഗം, ഒരു രാഷ്ട്രീയം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. കാരണം ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്നൊരാശയം അവതരിപ്പിച്ച മനുഷ്യൻ്റെ പേര് M.N. റോയ് എന്നാണ്. നമുക്കെല്ലാവർക്കും ഇവിടെ PSC പരീക്ഷ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് പുട്ട് ഫോർവേഡ് ബൈ എന്നത് PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരാറുള്ള ഒരു ചോദ്യമാണ്. സാധാരണ PSC പരീക്ഷ പഠിക്കുന്ന ആളുകൾക്കറിയാം, ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന ആശയം, യഥാർത്ഥത്തിൽ ഭരണഘടന എന്നായിരുന്നില്ല, ഭരണഘടനാ നിർമ്മാണ സമിതി എന്നാണ് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചതെങ്കിലും ചോദ്യം പലപ്പോഴും ഇങ്ങനെയാണ്, ഭരണഘടന എന്ന ആശയത്തെ ഈ രാജ്യത്തിന് പരിചയപ്പെടുത്തിയത് M.N. റോയിയാണ്. M.N. റോയ് ലെനിനുമായി സൗഹാർദ്ദമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ M.N. റോയ് അവതരിപ്പിച്ച ഭരണഘടന എന്ന ആശയം
ഭരണഘടനാ നിർമ്മാണ സമിതിയായി മാറുകയും ഈ രാജ്യത്തിനൊരു ഭരണഘടന രൂപപ്പെടുകയും ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1949 നവംബർ മാസം 26-നാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സമിതി 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്ത് ആ കാലഘട്ടത്തിലെ 60 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അന്ന് വരെ ലോകത്തുണ്ടായിരുന്ന 44 സുപ്രധാനമായ ഭരണഘടനകൾ വ്യക്തമായി പഠിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത്. ഭരണഘടന വേണം എന്നത് ഇന്ത്യയുടെ ഒരു ഡിമാൻഡായി മാറിയത് എം എൻ റോയി പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. ഈ രാജ്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്നതുപോലും പറഞ്ഞിരുന്നില്ല. അതാണ് മറ്റൊരു വസ്തുത. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് അന്വേഷിക്കുന്നവരുണ്ട്. ഈ കാലഘട്ടത്തിൽ ദേശീയ പതാക കമ്മ്യൂണിസ്റ്റുകാരൻ ഉയർത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ ദേശീയ പതാക ഉയർത്താൻ എന്തവകാശം എന്ന് ചോദിച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളിൽ എല്ലാം. ആ ചോദ്യങ്ങളോട് മറുപടി പറയാൻ ഹസ്രത് മൊഹാനി എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനായ കവിയുടെ പേര് നമുക്ക് പറയാനുണ്ടാവും നമ്മുടെ ചരിത്രത്തിൽ. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രാധ്യായങ്ങളിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം എന്നൊരാശയം മഹാത്മാഗാന്ധി പോലും പറയുന്നതിന് മുമ്പ്, ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേരാണ് പൂർണ്ണ സ്വരാജ്, പക്ഷേ ഗാന്ധിജി പോലും പൂർണ്ണ സ്വാതന്ത്ര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് വേണ്ടത്, ഡൊമിനിയൻ സ്റ്റാറ്റസ്. അതായിരുന്നു ആദ്യകാല കോൺഗ്രസിൻ്റെ വാദം, ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ തൽക്കാലം പോകും, ഞാനിവിടെ നിന്ന് അങ്ങ് പോകും, പക്ഷേ ഞാൻ പറയുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്താൻ പാടും, ബ്രിട്ടീഷുകാരുടെ ഭരണം ഇല്ലാതാകും, പക്ഷേ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള സംവിധാനം ഇവിടെ ബാക്കിയുണ്ടാവും. ഈ ഡൊമിനിയൻ സ്റ്റാറ്റസ് മതി എന്ന് അവകാശപ്പെട്ടവരാണ് ആദ്യകാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ. എന്നാൽ അതല്ല പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് വേണ്ടത് എന്ന് അവകാശപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്, ഹസ്രത് മൊഹാനിയെ പോലെയുള്ളവർ. ആ ഹസ്രത് മൊഹാനിയെ പോലെയുള്ളവരിൽ തുടങ്ങി എം എൻ റോയ് എന്ന ഏറ്റവും തീവ്ര സ്വഭാവത്തോടെ പ്രതികരിക്കുകയും എന്നാൽ പിന്നീട് അദ്ദേഹം റാഡിക്കൽ ഹ്യൂമനിസം എന്ന മറ്റൊരു ചിന്താധാരയിലേക്ക് പോയി, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി വേറെയൊന്നായി എന്നത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 1949 നവംബർ 26 ഒരു ദിവസം തയ്യാറായതല്ല രാജ്യത്തിൻ്റെ ഭരണഘടന. ഞാൻ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. സഖാവ് എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് 1950 ശേഷമുള്ള ഇന്ത്യയാണ്, 2021 നിൽക്കുന്ന ഇന്ത്യയിലേക്കാണ്. ഒരു വലിയ ചരിത്ര സഞ്ചാരമുണ്ട്, പക്ഷേ ചരിത്രം നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ കാര്യങ്ങൾ പറയാൻ നമുക്ക് അന്നത്തെ ചരിത്രം ചിലത് വേണം. ഞാനത് പൂർണ്ണമായും പറയുന്നില്ല, പകരം ഒരു പുസ്തകം പ്രിയപ്പെട്ട സഖാക്കൾക്ക് റെഫർ ചെയ്യുന്നു. അത് ദേശാഭിമാനിയിൽ പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചതാണ്. വായിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഡിബേറ്റിൽ നമ്മളെപ്പോലെയുള്ള സഖാക്കൾക്ക്, ക്യാമ്പയിനിങ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്തിന് ചായക്കടയിലിരുന്ന് ഒരു ഡയലോഗ് പറയണമെങ്കിൽ, ഒരു ഡിബേറ്റ് നടത്തണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ആധികാരികമായ, എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഡോക്യുമെൻ്റാണ് സഖാവ് പി രാജീവ് ഭരണഘടനയെക്കുറിച്ച് തയ്യാറാക്കിയിട്ടുള്ള ചിന്ത, അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പി രാജീവ് സഖാവിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ഞാൻ അടിസ്ഥാനപരമായി ഒരു അധ്യാപകൻ എന്ന നിലയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റെ പഠിപ്പിക്കൽ വിഷയം കൂടി ആയതുകൊണ്ട് അതിലൂടെ പോയിട്ടുണ്ട്. അതല്ലാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ഞാൻ റെഫർ, ഒരു സെമിനാറാണല്ലോ, ഒരു ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇവിടെ വന്ന അതേപോലെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ ഈ സെമിനാർ ഒരു അട്ടർ വേസ്റ്റായി മാറും. ഒരു എന്നാൽ ഇവിടെ വന്നതുപോലെ തിരിച്ചു, നമുക്ക് എന്തെങ്കിലും കിട്ടണം, നമ്മളെല്ലാവരും ആശയപ്രചാരകരായി മാറണം. ഒരു ഇടതുപക്ഷക്കാരൻ്റെ 3 പ്രധാനപ്പെട്ട കടമകളുണ്ട്. ഒന്ന്, നമ്മൾ സമരമാകുകയാണ്, സമരസംഘാടകരാവും. മറ്റൊന്ന്, നമ്മൾ സംഘാടകരാവും. ഇവിടെ നല്ല സംഘാടനം നടന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ എത്തിയത്, ഇതിൻ്റെ വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് സംവിധാനങ്ങളൊക്കെ ആയത്. സമരവും സംഘാടനവും നമ്മൾ നടത്തും. മൂന്നാമത്തൊരു പണിയുണ്ട്. ആ പണി പലപ്പോഴും നമ്മളിൽ പലരും കൃത്യമായി നിറവേറ്റുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സഖാക്കൾ പരിശോധിക്കണം. അത് പ്രചാരകൻ്റെ പണിയാണ്, അത് ആശയപ്രചാരണത്തിൻ്റെ പണിയാണ്, അഥവാ നാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ, നാം മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഈ നാടിനകത്തെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പൊ മതനിരപേക്ഷത എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ
ഇന്ത്യൻ ജനാധിപത്യം മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും കാവൽ നിൽക്കാൻ ഈ നാടിനകത്ത് മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യരെ സന്നദ്ധമാക്കുക, അവരെ ഈ രാജ്യത്തിന്റെ കാവൽക്കാരാക്കി മാറ്റുക, ഇന്ത്യ മരിക്കാതിരിക്കാൻ ഊർജമായി മാറുക എന്ന കടമ നമുക്ക് നിറവേറ്റാനുണ്ട്. ആ കടമ നിറവേറ്റണമെങ്കിൽ നാം നമ്മുടെ ചരിത്രത്തെ, നാം നമ്മുടെ വർത്തമാനത്തെ പരിശോധിക്കാൻ പഠിക്കണം, ഇടപെടാൻ പഠിക്കണം. അവിടെയാണ് ഞാൻ സഖാക്കളോട് ഈ പുസ്തകം പറയുന്നത്. പി രാജീവ് സഖാവിൻ്റെ ഭരണഘടന ഈ ഏറ്റവും അടുത്ത് നമ്മുടെ ചിന്ത അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വായനശാലകളിലൊക്കെ അതുണ്ടാവും. സഖാക്കൾ അത് വായിക്കാത്ത ആളുകൾ വായിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടും. ഞാൻ വർഗീയതയുമായി ബന്ധപ്പെട്ട എൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് രാം പുരിയാനിയാണ്. രാം പുനിയാനിയെ വായിച്ച ആളുകളുണ്ടാവും, വായിക്കാത്ത ആളുകളുണ്ടാവും. അദ്ദേഹം ഒരു IIT പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയും പോയിട്ടുള്ള ഡാറ്റയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്നതിൽ എൻ്റെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇത്തരം ആളുകളാണ്. കൂടുതൽ അറിയാൻ ആ പുസ്തകങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഇന്നത്തെ ഇന്ത്യയിൽ ഭരണഘടനയെ ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ ആരാണ് ഭരണഘടനയുടെ സംരക്ഷകനായി മാറേണ്ടത്? ഭരണഘടന തന്നെ പറയുന്നുണ്ട് ആരാണ് ഭരണഘടനയുടെ സംരക്ഷകൻ, ഭരണഘടനയുടെ രക്ഷിതാവ് ആരാണ്, അതിനെ നോക്കി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അത് സുപ്രീം കോടതിക്കാണ്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കേണ്ടത്. എന്നാൽ ആ നീതിപീഠത്തെ പോലും നോക്കുകുത്തിയാക്കുന്ന ഭരണകൂടം ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്, നിലനിൽക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ടോ എന്ന് രാജ്യത്തെ ജനങ്ങൾ ഭയപ്പെടുകയാണ്. ഏറ്റവും അവസാനം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കേന്ദ്ര സർക്കാർ ഒരു ബജറ്റ് പ്രഖ്യാപിച്ചു. ആ ബജറ്റിനെ തുടർന്ന് രാജ്യത്തിൻ്റെ ധനകാര്യ വകുപ്പ് നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ. ആ റിപ്പോർട്ടിന്റെ പേര് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്നാണ്. രാജ്യത്തെ 13 സ്ഥാപനങ്ങളെ 6 ലക്ഷം കോടി രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി, രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ രാജ്യസ്നേഹം എന്ന് പറയുന്നതും രാജ്യമെന്ന് പറയുന്നതും കേവലം വർത്തമാനം പറയലല്ല, ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയലാണ്. അങ്ങനെ സാധിക്കുന്നില്ല ഇന്നത്തെ ഇന്ത്യയിൽ. ഇന്ന് ഇന്ത്യൻ ഡെമോക്രസി ചുരുങ്ങുകയാണ്. ഡെമോക്രസി എന്ന വാക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഡെമോസ് ആൻഡ് ക്രാറ്റിയ രണ്ട് വാക്കുകളിൽ നിന്നാണ് ജനാധിപത്യം എന്ന വാക്കുണ്ടാവുന്നത്, ജനങ്ങളുടെ ആധിപത്യം. എന്നാൽ ഇന്ന് ഡെമോസ് എവിടെ, ജനമെവിടെ, ഈ ജനത്തിൻ്റെ പങ്കെവിടെ? ഈ രാജ്യത്തെ കർഷകർ സമരം നടത്തുമ്പോൾ അവരുടെ കർഷക സമരത്തിന്റെ ഭൂമികയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി കർഷകരെ കൊന്നുതള്ളുന്ന ഭരണകൂടം ഈ രാജ്യത്തുണ്ടാകുമ്പോൾ എവിടെ ജനം? രാജ്യത്തെ 3 ലക്ഷം കർഷകർ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരികളും അതിൻ്റെ പരിസര പ്രദേശത്തും സമര ഗ്രാമമായി മാറിക്കഴിഞ്ഞു. രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടാത്തത് നടപ്പിലാക്കുന്ന ഭരണകൂടം ആർക്കു വേണ്ടി? അവിടെയാണ് ഡെമോസ് ഇല്ലാത്ത ക്രാറ്റിയയാണ് ഇന്ത്യയിലുള്ളത്. ജനത്തിൻ്റെ ആധിപത്യമല്ല, പകരം കോർപ്പറേറ്റോക്രസി എന്നൊരു വാക്കുണ്ട്. കോർപ്പറേറ്റോക്രസി, കോർപ്പറേറ്റുകളുടെ ആധിപത്യം. രാജ്യത്തെ വൻകിട കുത്തകകൾക്ക് വേണ്ടി ഈ രാജ്യത്ത് ഇന്ന് ഡീസലിന്റെ വില 100 കടക്കുന്നു. ആർക്കു വേണ്ടി? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എല്ലാം സംസാരിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. അവിടെയാണ് ഭരണഘടനയുടെ ചരിത്രം പ്രസക്തമാവുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പലതും ഭരണഘടനാ നിർമ്മാണ സമിതി ചർച്ച ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് പൗരത്വം മതത്തിന്റെ പേരിൽ മാറ്റിത്തീർക്കാൻ ശ്രമിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ പാർലമെന്റ് 2019 പാസാക്കുകയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് ഉജ്ജ്വലമായ സമരങ്ങൾ ഉയർന്നു പോകുകയും തുടർന്ന് രാജ്യത്തിൻ്റെ തെരുവുകൾ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം സമരമുദ്രാവാക്യമാക്കി മാറ്റുകയും ചെയ്തത് ഞാനും നിങ്ങളും കണ്ടതാണ്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വളരെ കൃത്യമായി ഒരു വ്യക്തി ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് BC ദേശ്മുഖ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗത്തിൽ BC ദേശ്മുഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം RSS മൈൻഡുള്ള ആളാണ്, പക്ഷേ RSS-കാരനായിട്ടല്ല രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്, നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ്.
ആ ബി സി ദേശ്മുഖിന്റെ വാദം നമ്മളൊന്ന് കേൾക്കണം. അദ്ദേഹം പറയുന്നത്, ലോകത്തെവിടെയുമുള്ള ഹിന്ദുവായ മനുഷ്യന് ഇന്ത്യയുടെ ഭരണഘടന ഏത് നിമിഷവും അയാൾ ആവശ്യപ്പെട്ട ലോകത്തെവിടെയാണെങ്കിലും അവർ ഹിന്ദുവാണോ അവർക്ക് രാജ്യത്ത് പൗരത്വം കൊടുക്കണം, ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണം. കാരണം ഹിന്ദു മതവിശ്വാസിയുടെ ജന്മഭൂമിയാണ്, അവന്റെ മാതൃരാജ്യമാണ് അവൻ എവിടെയായിരുന്നാലും ഇന്ത്യ എന്നാണ് വാദിച്ചത്. ഈ വാദത്തോട് ഭരണഘടനാ നിർമ്മാണ സമിതി വളരെ സർഗാത്മകമായി പ്രതികരിച്ചു, ആ വാദത്തെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു വാദം നിലനിൽക്കില്ല എന്ന് രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സമിതി തള്ളിക്കളഞ്ഞു. കാരണം ഏതൊരു വിശ്വാസിക്കും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എല്ലാ വിഭാഗം മനുഷ്യർക്കും പ്രാതിനിധ്യമുണ്ടായിരുന്നു, ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവർക്കും ആ കാലഘട്ടത്തിലെ എല്ലാ വിഭാഗം മതവിശ്വാസികൾക്കും പ്രാതിനിധ്യമുള്ള ഒരു സമിതിയായിരുന്നു രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സമിതി. ആ ഭരണഘടനാ നിർമ്മാണ സമിതി വളരെ കൃത്യമായ ആലോചനകൾക്കും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷമാണ് ഇന്നത്തെ ഭരണഘടന രൂപീകരിച്ചത്. ആ ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാദം ഞാൻ ഉന്നയിക്കുന്നത്? വിചാരധാര പേജ് നമ്പർ 261. വിചാരധാര ഗുരുജി ഗോൾവാൾക്കർ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ്. RSS-ന്റെ 33 വർഷത്തെ സർസംഗ് ചാലക് ആയ മനുഷ്യന്റെ പേരാണ് ഗുരുജി എന്നവർ വിളിക്കുന്ന മാധവ സദാശിവ ഗോൾവാൾക്കർ. ആ ഗോൾവാൾക്കർ എഴുതി വെച്ച വിചാരധാരയിൽ വളരെ വ്യക്തമായി പറയുന്നു, ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റിയെഴുതണം. സംഘപരിവാറത്തിന്റെ മതരാഷ്ട്ര അജണ്ടകൾ നടപ്പിലാക്കാൻ ഉതകും വിധം ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റിയെഴുതണം. ഭരണഘടനക്ക് നിലനിൽക്കാൻ അവകാശമില്ല എന്നെഴുതി വച്ചവർ അവർ ഈ രാജ്യം ഭരിക്കുമ്പോൾ. പ്രിയപ്പെട്ട, ഈ നാടിനകത്തെ മുഴുവൻ മനുഷ്യരും മതനിരപേക്ഷവാദിയാണ് നിങ്ങളെങ്കിൽ നാം നടത്തേണ്ട ആദ്യത്തെ സമരം അത് ഭരണഘടന സംരക്ഷിക്കാനുള്ള സമരം കൂടിയാണ്.